ഡോക്ടർമാർ നിശ്ചയിച്ച ജീവിതകാലം പൂർത്തിയാക്കാനാകാതെ പീറ്റർബറോ മലയാളി ജോർജ് താനിക്കൽ മരണത്തിനു കീഴടങ്ങി. കഴിഞ്ഞ 3 വർഷമായി ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു ജോർജ്. അസുഖം കൂടിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ 3 മാസത്തെ ആയുസ് കൂടിയാണ് ഡോക്ടർമാർ വിധിച്ചത്. എന്നാൽ ക്യാൻസറിനോടുള്ള പോരാട്ടം പൂർത്തിയാക്കി വെള്ളിയാഴ്ച വാഴക്കുളം സ്വദേശിയായ ജോർജ് വിടവാങ്ങുകയായിരുന്നു. ജീവിതം മുഴുവൻ പോരാടിയും ഒടുവിൽ മരണത്തിനു മുന്നിലും പോരാടിയാണ് വാഴക്കുളം സ്വദേശിയായ ജോർജ് താന്നിക്കൽ മരണത്തിനു കീഴടങ്ങിയത്. പീറ്റർബറോയിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ജോർജിന്റെ മരണം സംഭവിച്ചത്. 3 വർഷം മുൻപ് കടുത്ത വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് വിദഗ്ധ പരിശോധനയിൽ ജോർജ് താന്നിക്കലിന് ക്യാൻസർ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ചികിത്സകൾ നടന്നുവരികയായിരുന്നു. ഡോക്ടർമാർ നിശ്ചയിച്ച ജീവിതകാലം മുഴുവൻ പൂർത്തിയാക്കുവാൻ ക്യാൻസർ വൈറസ് ബാധയുടെ അന്തിമഘട്ടത്തിൽ ജോർജിന് കഴിഞ്ഞില്ല. 4 ആഴ്ച മുൻപ് തികച്ചും ക്ഷീണിതനായി ഡോക്ടറെ കാണാൻ എത്തിയ ജോർജിന് വിദഗ്ധ പരിശോധനകൾക്കു ശേഷം 3 മാസത്തെ ആയുസ്സാണ് ഡോക്ടർമാർ വിധിച്ചത്. എന്നാൽ വെറും 1 മാസത്തിനുള്ളിൽ തന്നെ ജോർജ് മരണത്തിനു കീഴടങ്ങുകയായിരുന്നു. പോളിഷ് യുവതിയായ ജൊവാന വിവാഹം കഴിച്ച് കുടുംബസമേതമായിരുന്നു പീറ്റർബറോയിൽ താമസം. ജോർജിന് 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകന് 20 വയസ്സ് പ്രായമുണ്ടെന്ന് കുടുംബസുഹൃത്ത് സൂചിപ്പിച്ചു. അവസാന ആഗ്രഹം സാധിക്കാത്ത സങ്കടവുമായാണ് ജോർജ് വിട പറഞ്ഞിരിക്കുന്നത്. ഏതാനും 1 ആഴ്ച മുൻപ് പീറ്റർബറോയിൽ നിന്നും പുറപ്പെട്ട ലൂർദ് സന്ദർശന സംഘത്തിൽ ജോർജും അംഗമായിരുന്നു. എന്നാൽ സംഘം പാതി വഴി എത്തിയപ്പോൾ തന്നെ ജോർജിന് ശാരീരിക അസ്വസ്ഥത മൂലം മടങ്ങേണ്ടി വന്നു. മാതാവിന്റെ സാമീപ്യം ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന ലൂർദ് കാണുക എന്നത് ജോർജിന്റെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു. ഒരുപക്ഷെ രോഗവിമുക്തി പോലും ആഗ്രഹിച്ചാകും അദ്ദേഹം ലൂർദ് സന്ദർശനത്തിന് തയ്യാറായത്. അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ ലൂർദ് കാണുക എന്നത് സാധിക്കാതെ പോയ സങ്കടവും അദ്ദേഹം പലരുമായും പങ്കിട്ടിരുന്നു. പോളിഷുകാരിയായ ഭാര്യ ജുവാൻ നന്നായി കേരളീയ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ വിദഗ്ധയാണെന്നും സുഹൃത്തുക്കൾ പറയുന്നു. മലയാളം വരെ പഠിച്ച ജുവാൻ കുട്ടികളുടെ കാര്യത്തിലും ഏറെ ശ്രദ്ധ നൽകുന്നുണ്ട്. ജോർജിന് ഇഷ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൽകുവാനും ജുവാനും നന്നായി ശ്രദ്ധിച്ചിരുന്നു. കേരളത്തിൽ നിന്നും ഉറ്റ ബന്ധുക്കളെ ആരും തന്നെ ഇല്ലാത്തതിനാൽ ശവസംസ്കാരം UKയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ഉറ്റ കുടുംബ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ബ്രിട്ടീഷ് മലയാളി.